ഫ്രണ്ട്സ്, അക്സസ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രോയിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ് കാണിക്കാം. ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുള്ളു. അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് മെറ്റീരിയൽസ്. ആദ്യം തന്നെ നമുക്കൊരു പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രഷും തലനിക്കും അതിനുപരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ അക്രീലിക് പെയിൻറ്റ്സ്. ഇതാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അധികം കളേഴ്സ്, 5 കളേഴ്സ്. ഇത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ത് ബ്ലൂ കളറാണ്, പേർഷ്യൻ ബ്ലൂ ആണ്. അതിനിപ്പോൾ റേറ്റ് വന്നിട്ട് അതിന് 20 rupees 50 ഉണ്ടല്ലോ. അപ്പം അതിന് എല്ലാത്തിനും ഒരേ റേറ്റും ആണ്. പിന്നെ കമ്പനി മാത്രമേ വ്യത്യാസമുള്ളൂന്നേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഉപയോഗിച്ച് കയ്യിൽ ഇങ്ങനെ പെയിൻ്റ് അഴിക്കുന്ന സമയത്തായിരിക്കും ഇത് അടച്ചു. അതുകൊണ്ടാണ് എനിക്ക് ക്യാപ്പൊക്കെ അത് ഇങ്ങനെ നാശമായിട്ടിരിക്കുന്നത്. നമ്മളൊന്നും നോക്കണ്ടല്ലോ, നിങ്ങളാകെ പെയിൻറ്റിങ് ഇങ്ങനെ ചെയ്യുന്നു. ഇത് ലെമൺ യെല്ലോ കളറ് കണ്ടോ. ഇതിനും 20 rupees തന്നെയാണ്. ഈ മെയിൻ 5 കളേഴ്സ് ആണ് നമുക്കൊരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വേണ്ടത്. അപ്പം ഇനിയും കുറേ കളേഴ്സ് നമുക്ക് ഇത് വെച്ച് മിക്സ് ചെയ്തെടുക്കാൻ കഴിയും. മിക്സിങ്ങിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അന്നേരം ഞാൻ എനിക്കറിയാവുന്ന ഒരു 20-24 hours വീഡിയോ എന്തായാലും അന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അക്രീലിക്കിൻ്റെ വൈറ്റ് കളറാണ്. എന്തെന്ന് വെച്ചാൽ പെയിൻറ്റിങ് ആയാലും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളറും ബോട്ടിൽ ആർട്ടിനായാലും വേസ് കോട്ട് കൊടുക്കാൻ വേണ്ട ഒരു മെയിൻ കളറാണ്. ഇതിന് ഞാൻ ബോട്ടിലിന് വേണ്ടിയിട്ട് സെറ്റ് ആക്കി ചെയ്യുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതിയാവും. അപ്പം ഇതാണ് ഫ്ലാഷിൻ്റെ അക്രീലിക് കളറ്. ഇത് 200 ml ഉണ്ട്. 172 rupees ആണ് അതിൻ്റെ റേറ്റ്. ഇന്ന് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. കണ്ടിട്ട് നല്ല പെയിൻറ്റ് തന്നെയാണ്. നല്ല ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിർമ്മിച്ച ഒരു ക്രീമി പോലെയാണ് എനിക്കിട്ടുന്നത്. ഞാൻ ഇങ്ങനെ ചില ഒരു കുഞ്ഞിത് ഇവിടെയാണ് ചെറുതായിട്ടൊന്ന് തുളച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനത്തെ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാറാണ് അത്. ഇതും ഇതിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. രണ്ട് ബോട്ടിലേക്കൊക്കെ ഒഴിച്ച് വെക്കും. എന്നിട്ട് അതിൽ നിന്നാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാറ്. ഇങ്ങനെയൊന്നും ഞാൻ ഒഴിക്കാറില്ല. ഇതിൻ്റെ പല ഷീറ്റ്സ് നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ അവൈലബിൾ ആണ്. എന്നിട്ട് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് ക്ലോത്ത്. വേസ്റ്റ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഇപ്പം എന്തെങ്കിലും ഒരു തുണി മതി കേട്ടോ. പഴയതായിട്ട് കിടക്കുന്ന കോട്ടൺ തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടവൽസോ അതായാലും മതി, ഒരു കുഴപ്പമില്ല. അതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു പഴയ ഒരു ടവല്ല പോയി ഒരു ടവൽ എടുത്തിട്ടുണ്ട് പണ്ടത്തെ. പിന്നെ കുറച്ച് ബ്രഷസ് ഞാൻ ചുമ്മാ പെയിൻറ്റ് ചെയ്തേക്കാണ്. പ്ലാസ്റ്റിക് മണിയില്ല, ഉദ്ദേശിച്ച പോലെ നല്ല ഭംഗിയൊന്നും മണിയില്ല. ബ്രഷസ് ഇത്രയും ബ്രഷസാണ് ഞാൻ ടോട്ടൽ ഉപയോഗിക്കുന്നത്. ഇത് മണ്ടലാട്ടിൻ്റെ ടൂളാണ്. മണ്ടലാട്ട് എന്താന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും. അതൊക്കെ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടില്ല, അപ്പോൾ കഴിഞ്ഞൊരു പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് ബ്രഷ്. കണ്ടില്ലേ, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും ബ്രഷ് എത്ര ബ്രഷ് വേണം ബിഗിനേഴ്സിന് അതിൻ്റെ മെയിൻ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതൊക്കെ ഒരു ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു മെയിൻ വീഡിയോസാണ്. മെയിനായിട്ട് വേണ്ട ബ്രഷസ് ഫ്ലാറ്റ് ബ്രഷ്. അത് ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഷ് വേണം. അതിപ്പോൾ 4 അല്ലെങ്കിൽ 6 സൈസ് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു ബ്രഷ് വാട്ടർ കളറിനും അക്രീലിക്കിനും രണ്ട് ബ്രഷസ് ഉപയോഗിക്കണം. ഇപ്പോൾ നിങ്ങളിപ്പം വാട്ടർ കളറിന് ഇങ്ങനത്തെ ഈ ഒരു സെയിം ബ്രഷ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ അക്രീലിക്കിന് ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് ബ്രഷാണ്. വാട്ടർ കളറിന് ഞാൻ അക്രീലി ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചല്ലാതെ ഓൾമോസ്റ്റ് ഉപയോഗിക്കാറുണ്ടോ. അക്രീലിക്കിനും വാട്ടർ കളറിനും ഒരേ ബ്രഷ് ഞാൻ ഉപയോഗിക്കരുത്.
ആക്രിലിക്ക് നന്നായിട്ട് ബ്രഷ് ഇടുക, അത്യാവശ്യം ഡാമേജ് ആവും. പക്ഷെ വാട്ടർ കളർ തന്നെയല്ല, ഒരു ബ്രഷ് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 1 to 2 years ഒക്കെ മാക്സിമം അത് നിൽക്കും. നന്നായിട്ടൊക്കെ പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പം ഇതിൽ എൻ്റെ വാട്ടർ കളർ ആക്രിൽ പെയിൻറ്റിൻ്റെ ബ്രഷ് എന്ന് പറയുമ്പോൾ ഇത് ആക്രിലിക്കിൻ്റെയാണ്, പിന്നെ ഇതും ഇത് ആക്രിലിക്കിൻ്റെയാണ്, ഇത്രയും പിന്നെ ഇത് ആക്രിലിക്കിൻ്റെയാണ്. ഇത്രയും ബ്രഷസാണ് ഞാൻ വാട്ടർ കളറും ഇത്രയും ആക്രിലിക്കിനും വേണേ. വാട്ടർ കളറിന് 4 brushes റൗണ്ടിൻ്റെ ബ്രൗൺ സൈസ് പല ബ്രഷസും, പിന്നെ ഇത് ബേല്, ഓക്കെ 4 പിന്നെ വേണ്ട ഐറ്റാണ് പാലറ്റ്. പാലറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏത് സംഭവം ഉപയോഗിക്കാം, പഴയ പ്ലേറ്റ് ആയാലും മതി, അതിനൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പാലറ്റ് ഇതിപ്പം നമുക്ക് പഴയ പ്ലേറ്റ് ആയാലും മതി. ഇപ്പം ഞാനിവിടെ സിഡിയുടെ കവറാണ് ഉപയോഗിക്കണേ, കേട്ടില്ല, വാട്ടർ കളറൊന്നും ഉപയോഗിക്കാം, ആക്രിലിക്കിന് ഉപയോഗിക്കാം. ഇതാണ്, ഇത് നമ്മുടെ മെയിൻ ആയിട്ടാണ്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നുണ്ടത്, എന്താണ് സംഭവം? ഇത് നമ്മുടെ കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്ലൈവുഡ് ആയാലും ഉപയോഗിക്കാം. പെയിൻറ്റിങ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അത് മാസ്കിൻ ടൈപ്പ് ഉപയോഗിച്ചുമ്പോൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്, ഈ ഒരു ബോർഡ് ഇത് ഉണ്ടെങ്കിൽ എത്തുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ എക്സാം ഒക്കെ എടുത്തുന്ന ക്ലിപ്പ് ബോർഡ് ഉണ്ടാവില്ലേ, അതായാലും ടേപ്പാണ്. നിങ്ങൾ നോക്കുമ്പോൾ നല്ല സ്റ്റോക്ക് നോക്കി മേടിക്കാമെന്ന് ഞാൻ ശ്രമിക്കാം. ഞാൻ മേടിച്ച ഷോപ്പില് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു എന്ന് വെച്ചാൽ, പഴയ സ്റ്റോക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ഗമ്മില്ല കേട്ടോ, 2 വെനിയും കഴിഞ്ഞപ്പോൾ ഇതിന് 1 വെനിയും ചെയ്യാൻ എടുത്തപ്പോൾ ഇതിന് ഗമ്മൊന്നും ഇല്ല. എന്തോ പിന്നെ ഇത് പിന്നെ എന്തിങ്ങനെ ആയെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാം, ഈ കുട്ടിക്ക് നോക്കിയിട്ട് നോക്കടാ. സാധാരണ ഉണ്ട് ടേപ്പ്, ഗമ്മില്ലാത്ത ടേപ്പ്. നമുക്ക് ഗ്ലൂ തേച്ചിട്ട് വേണം ഒട്ടിക്കാൻ, പക്ഷേ ഒക്കെ ചെയ്യുന്നവരെ ഈ കോളറിന് സ്റ്റിഫ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിന് ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഇതാണ്, 2 സൈഡിൽ ഇതിന് ടെക്സ്ചർ വരുന്നുണ്ട്. കണ്ടോ, ഒരു സൈഡിൽ നല്ല ഗ്ലേസിങ്ങും വേറൊരു സൈഡിലും ഒട്ടും ഗ്ലേസിങ്ങും. അപ്പം ഒട്ടും ഗ്ലേസിങ് ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഈ ഗ്ലേസിങ്ങളൊട്ട് പെയിൻറ്റ് ചെയ്താൽ പെയിൻറ്റിങ്ങിന് ആകെ ഒരു വൈറ്റ് ഷോർട്ട് പേപ്പർ ആണ്. അതിനും ഇതേപോലെ തന്നെ ചെറിയ ഗ്ലേസിങ് ഉണ്ടാവും. ഗ്ലേസിങ് ഇല്ലാത്ത ഭാഗത്താണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഗ്ലേസിങ് ഉള്ള ഭാഗത്ത് നമ്മൾ മറ്റേ ഈ പെൻസിൽ ഡ്രോയിങ് ഇല്ലേ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കണ്ടോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചെറിയ ഗ്ലേസിങ് ഉണ്ടാവും. ആൻഡ് ഇവിടെ ഒട്ടും ഗ്ലേസിങ് ഇല്ല. അപ്പോൾ ഈ ഗ്ലേസിങ് ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ വൈറ്റ് ചാർട്ട് പേപ്പർ ഷോപ്പിൽ പറഞ്ഞാൽ മതി. ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ. അധികം മെറ്റീരിയൽസ് ഒന്നും നമുക്കൊരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ട. നമ്മൾ അയ്യോ കുറേ മെറ്റീരിയൽസ് വേണമല്ലോ അങ്ങനെ ഒന്നും കരുതണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്രയും മെയിൻ മേടിച്ച് കഴിയുമ്പോൾ ഒരു ഒരു ബോട്ടിൻ്റെ 20 rupees ആണ്. അപ്പം ഇത്രയും കളേഴ്സ് മതിയാവും. ഈ ഇത്രയും പെയിൻസ് എന്ന് വെച്ചാൽ ഇത് ഉപയോഗം ഇതില്ലാതെ ഇത്രയും പെയിൻസ് മേടിക്കുമ്പോൾ ഒരു 100 rupees ആവും. ഇത് ഞാൻ ഇമ്പ്ലോഡ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ചോയ്സ് ആണ് മേടിക്കുന്നത് വേണ്ടത്. മാസ്കിൻ ടൈപ്പ് ഇതൊരു 25 rupees ആണ്. ഇതിൻ്റെ സൈസ് ഇല്ല. അപ്പോൾ ഒരു 125 rupees. പാലറ്റ് ഞാൻ പറഞ്ഞില്ല, സിഡിയുടെ ഏതെങ്കിലും എന്തെങ്കിലും അതിപ്പോൾ പിന്നെയും എന്തായാലും ബ്രഷ് ഒക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും 200 rupees എന്തായാലും മതിയാവും. കുറേ മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു കണ്ടു വരികയാണ്.
രണ്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് നല്ല റെസ്പോൺസ് കിട്ടിയായിരുന്നു. പിന്നെ നിങ്ങൾ പോയപ്പോൾ കുറച്ച് വൈകുന്നേരം ആയായിരുന്നു, അതുകൊണ്ടാണ് അതിനെ കുറച്ച് ഡാർക്ക് ആയിപ്പോയെന്നൊക്കെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വൈകുന്നേരം വളരെയധികം എൻ്റെ ആർട്ട് കോർണറും അതുപോലെ തന്നെ ഞാൻ ബാക്കി ചെയ്യുന്ന സ്പേസും വീഡിയോ എടുക്കുന്ന സ്ഥലവും ആർട്ട് മെറ്റീരിയൽസ് ഇരിക്കുന്ന പ്ലേസും ഒക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ ഇടാം. നീ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ എന്തായാലും അത് അപ്ലോഡ് ചെയ്യാൻ റെഡിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്തായാലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. എനിക്ക് എക്സാമും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഇനി എന്തായാലും നമ്മൾ വീട്ടിലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണി ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ വരുന്ന ഓൾ ഇൻ ഓപ്ഷൻ ഞെക്കാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.